എന്നെ അപരാധി അവിടെ നിക്കട്ടെ കുറച്ചുകൂടെ ഒന്ന് കടുവ വരുമെന്ന് അറിയാമല്ലോ. അതില് പശുവിനെ കൊണ്ടുപോയി ഒരേ കടുവ തന്നെ അത് തന്നെ അവരെയൊക്കെ ആദ്യം പിടിക്കേണ്ടത്. അപ്പൊ എന്തായാലും എം എൽ എ എത്തിയിട്ടുണ്ട്, നമ്മുടെ ജിനീഷ് ചേട്ടൻ എത്തിയിട്ടുണ്ട്. കുറേ മോമുണ്ട്. അപ്പൊ അന്നേരം അവനെ കണ്ടോണ്ട് അമ്മയും ലൈറ്റും ചോദിച്ചു സംഭവം ഇല്ല. അപ്പൊ പിന്നെ അമ്മയും വിളിച്ചോണ്ടു അല്ലെ കടുവ അതിനെ വിട്ട് അമ്മയെ കൂടെ കൊണ്ടുപോയി. എത്ര സമയം കാര്യം? ഒരു 15 ദിവസം നിന്നാ അവര് പറഞ്ഞു. ഇവിടെ 12.5 കഴിഞ്ഞു രാത്രി. അത് കഴിഞ്ഞ് വെളുപ്പിനെ വന്നു. കയറി കെട്ടിയിരിക്കുന്നുണ്ട്, ഇതിനെ കൊണ്ടുപോകാൻ പറ്റില്ല. കയറ് ക്ലാസ്സിൽ കയറില്ല. മുഴുവൻ വീട്ടിൽ തന്നെ ചാടിപ്പോണ കണ്ടാകും. അപ്പൊ അത് അവിടെ വീട്ടിൽ പഠിക്കാത്തോ ചാടിപ്പോകുമ്പോഴേ ഇവിടെ ചാടിപ്പോകുമ്പോഴേ ഇവിടെ ഇങ്ങനെ ജമ്പി കയറുക. അവരിപ്പോഴും അപ്പുറത്ത് പോയ കാൽപ്പാടുണ്ട്, ചാക്കിട്ട് മൂടിയിട്ടുണ്ട്, മേലിൽ കിടന്ന വാടുമുണ്ട്. നമ്മുടെ എത്ര ടീമുണ്ട് ഇവിടെ? ഇപ്പൊ ഒരു കോമ്പിനായിട്ട് ഒരു ടീമിനെ തന്നെ മിനിസ്റ്ററെ ഞാൻ വിളിച്ചത് വന്നില്ലെന്നേ ഉള്ളു അല്ലേ. മറ്റേ ഡി എഫ് ഒ ഇപ്പൊ അയച്ചു, വെടി വെക്കാൻ മൈക്ക് വെടി വെക്കാൻ പെർമിഷൻ കൊടുക്കണം, ടൂൾ വെക്കണമെന്ന് അയച്ചു, ഓർഡർ അയച്ചു, അയച്ചിട്ട് എനിക്ക് അയച്ചു. മേളിൽ കിടന്നത് രണ്ട് പാടും ഉണ്ട് സാറേ. മേളിപ്പോ കിടന്ന പാറുണ്ട് രണ്ടിടത്ത്. കാട്ടിൽ തന്നെ ഉണ്ട്. നേരം വെളുത്ത് പോയോണ്ട് അപ്പുറത്ത് റോഡായതുകൊണ്ട് കൂടുതലോട്ട് കയറാൻ വഴി. തിരിച്ചു വന്നു പറയുമ്പോഴും ഇവിടെ വെയിറ്റ് ചെയ്ത അത് തന്നെ. ഇത് വാഹനം പോയിട്ട് പിന്നെ ഇറങ്ങി വന്നെന്നുള്ള ഉറപ്പാക്കും.
കടുവ കടുവയെ നോക്കി പോയത് അമ്മയാ അപ്പൊ ഈ ആടിന്റെ കടുവയുടെ വായില ഇതിന്റെ തല ആടിന്റെ അതുകൊണ്ട് അതിനെ കണ്ടു നമ്മളെ അങ്ങോട്ട് അങ്ങനെ കൊണ്ടുപോയനെ എന്നെ കൊണ്ടുപോയനെ ഉറപ്പല്ലേ അങ്ങനെ മോനെ ആരെ കൂടെ ചെന്നെന്ന് പറഞ്ഞാ അല്ലേ എന്റെ പുറകെ ഓടി വന്നു അപ്പൊ ഇതിന്റെ മണ്ട കയറി ചക്ക നിൽക്കുന്നു ഞാൻ ഓർത്ത് ചക്ക വീണാന്ന് വിചാരിച്ച് ഇതെല്ലാം കൂടെ കടഞ്ഞു ഭയങ്കര ബഹളം ഉണ്ടാക്കി ഞാൻ അപ്പൊ മോനെ വിളിച്ചെടാ ആടിന്റെ മണ്ട ചക്ക ഇവിടുന്ന് ഓടി വന്നു പറഞ്ഞു ഞാൻ ആ പരവേശം പിടിച്ച് ഓടി ചെന്ന് തുറക്കുന്നു ഞങ്ങളപ്പോ ഇവിടെ നിൽക്കുവാ ഇവര് ഇവിടെ നിൽക്കുവാ ഇവിടെ എല്ലാരും ഇവിടെ ഇപ്പഴാ പറഞ്ഞ ബ്ലാവല്ല പുലിയെ ഓടിക്കോ ഓടിക്കോ ഞങ്ങൾ ഇതിന്റെ ഓടിയില്ല അവിടെ പോകും അമറോ അത് കടന്നു പുലിയാന്ന് പറഞ്ഞ ഇദ്ദേഹം പറഞ്ഞു അല്ല ഇവിടെ അങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ പിന്നെ കടുവ എന്ന് പറഞ്ഞാൽ പോയി കൂട് ഉറക്കും ആടിനെ പിടിക്കാൻ ചെന്ന് അതെങ്ങനെ സൗണ്ട് കേട്ടോ അവിടെ കിടന്ന പാടുണ്ട് അടിപൊളിയായിട്ട് കിടക്കുന്നു പോച്ചക്കകത്ത് നല്ല സുഖമല്ലേ എന്തായാലും നമ്മൾ കൂട് വെക്കണേലും മൈക്കോടി വെക്കണേലും പെർമിഷൻ വേണം അതിന് ഡി എഫ് ഒയുടെ അധ്യക്ഷനിൽ ഒരു മീറ്റിംഗ് കൂടി ആ പെർമിഷന് വേണ്ടി അയച്ചു മന്ത്രിയെ വിളിച്ചു ഇന്ന് തന്നെ ഓർഡർ ഇടാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുവരെ കൂടുതൽ ഫോഴ്സ് നമ്മുടെ ജില്ലയിലുള്ള ഫോഴ്സ് എല്ലാം ഇവിടോട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇന്ന് തന്നെ വെക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം വെച്ചെങ്കിലേ കിട്ടും ഓർഡർ വന്നു കഴിഞ്ഞാൽ ഇന്ന് രാത്രി തന്നെ വെക്കും അപ്പോൾ എങ്ങോട്ടും കൊണ്ടുപോകാൻ സ്ഥലമില്ല മറ്റേ മൂന്നെണ്ണം അതെങ്ങനെ അതെങ്കിൽ ആ രണ്ട് കുട്ടി ഇറങ്ങി അങ്ങ് ഓടിയ രാവിലെ രാവിലെ ആ നേരം വിളിക്കണമെങ്കിൽ അത് ഇവിടെ വായിക്കും നമുക്ക് നമുക്ക് ബാക്കി കാര്യങ്ങളിൽ ഇടപെടാം ഇവിടെ ഫോറസ്റ്റ് വെച്ചൊരു മീറ്റിംഗ് കൂടി അയാളെ കൊണ്ട് കാർഡ് എടുപ്പിക്കുക ബാക്കി കാര്യങ്ങളിൽ ഇടപെടാം ഇതൊരു ഇടക്കാണോ സാറേ റിപ്പബ്ലിക് സ്കൂളിന്റെ മാനേജർ എടുപ്പിച്ച് ഇവിടെയുണ്ട് നമ്മുടെ ഈ പാറമട അവിടെയും വന്ന് അവിടെയും പത്തി കൊണ്ട് കുറച്ച് ഞാൻ ലൈറ്റ് ഇട്ടപ്പോ അവിടെ ചാടുന്ന ബഹളം കേട്ടേ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നത് എന്തായാലും ബാക്കി അത് നിങ്ങളുണ്ടല്ലോ ബാക്കിയുള്ളവരോട് വരാൻ പറയാം ഞാൻ പോയിട്ട് വരാം ബാക്കി നേരിട്ടേക്ക് ഫോൺ വെച്ച് നോക്കാം നാളെ ഫോൺ വെച്ച് നോക്കിയിട്ട് ഒരു സങ്കടപരമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഡി എഫ് ഐ വിളിച്ചപ്പോൾ പ്രസിഡന്റ് ആണ് അവരൊരു ആറു പേര് അങ്ങ് ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട് ആ പുള്ളി നമ്മുടെ ഡി എഫ് ഐ പറയുന്നത് ഒരു നാല് ഇൻസിഡന്റ് കൂടെ ഉണ്ടായെങ്കിലേ നമുക്ക് കൂടുതലൊക്കെ ഉള്ള റൈറ്റ് ഉള്ളത് അങ്ങനെ ഒന്ന് ഫേവറായിട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതാണ് ഫേവറായിട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതാണ് മെയിൻ ഒരു വിഷയം ഞാൻ ഈ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇതാണ് കാര്യം ഇവരുടെ ഒരു സമീപനം ഇച്ചൂടെ ഇച്ചൂടൊന്നും വിധപ്പരിധി എനിക്ക് സാർ ഒന്ന് പറയുകയാണെങ്കിൽ നല്ലതാണ് നമുക്ക് ആരോടും ദേഷ്യമോ കാര്യങ്ങളൊന്നും ഇല്ല വനത്തിനോട് ചേർന്നല്ലേ ഇതിപ്പോ നന്നായി ആള് താമസിക്കുന്ന പ്രദേശമല്ലേ അവിടെ പെരുന്നാട്ടി വന്നു പെരുന്നാട്ടി തന്നെ നാല് പശുവിനെ കൊണ്ടുപോയി ഒരേ കടുവ തന്നെ ഏട്ടൻ ചാടിയ സ്റ്റേഷനിൽ എത്തും അത് തന്നെ അവിടെ നിന്ന് ഒരു ഏട്ടൻ കൂടെ ചാടിയ ഡിഎഫ് ഓഫീസിൽ എത്തും അവരെയൊക്കെ ആദ്യം പിടിക്കേണ്ടത് അല്ല ഒരു മനുഷ്യനെ പക്ഷെ അവർക്ക് വേളി ാണ് വിഷയം മയപ്പെടുത്തി ഒന്ന് സംസാരിക്കാതെ നല്ലതാണ് ഇവര് പാനിക്കാകാതെ കാര്യം എല്ലാവർക്കും പേടി ഇറങ്ങി പോയി കഴിഞ്ഞാല് പിന്നെ ഇന്നിങ്ങനെ പറഞ്ഞു കേട്ടു
ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ആരും പറയരുത് രഹസ്യമായിട്ട് വെക്കണം എന്നൊക്കെ പറഞ്ഞ ആരോ സാറന്മാര് പറഞ്ഞു ആശങ്ക. ഇപ്പഴാ കിട്ടിയത് കുറച്ച്. ഓക്കെ സാറേ, താങ്ക്സ് വന്നതിന്. എന്റെ അഭിപ്രായം അവിടെ നിക്കട്ടെ കുറച്ചുകൂടെ, ഒന്ന് കടുവ വരുമെന്ന് അറിയാമല്ലോ. അതാണ് അല്ല, പെരുന്നാട്ടിലും അങ്ങനെ സാറാ ചെയ്തത്. ഇപ്പൊ നമ്മള് മാറിയ കറക്റ്റ് ഒരു മണിക്കൂറിൽ അത് വരും. നമ്മുടെ കട്ടച്ചിറയിൽ അങ്ങനെ അല്ലായിരുന്നു, ഒരു മണിക്കൂർ ഞങ്ങൾ മാറി ഒരു മണിക്കൂറുള്ള സാധനം വന്നെടുത്തു. പിന്നെ പഴകിട്ട ആൾക്കാർ കൂടിയുണ്ട്, അമ്മയിൽ തന്നെ ഉണ്ട്, അവൻ മാറത്തില്ല എങ്ങോട്ടും പോകത്തില്ല. സാറുമാരിവിടെ നിൽക്കുക, എങ്ങോട്ട് പോവാ എം എൽ എ അങ്ങോട്ട്, സാറുമാരിവിടെ നിൽക്ക. കടുവേ ഇറങ്ങിക്കുക, സൂക്ഷി വേണം, അവനെ പിടിച്ച് അകത്ത് കയറിയിടും. ഈ ഇവിടെ തരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ജനീഷ് കുമാർ എം എൽ എ വന്നു, എം എൽ എ സാറ് വന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ഡി എഫ് ഒ ഇപ്പോൾ മന്ത്രിക്ക് അയച്ച പരാതിയുടെ ഒരു കോപ്പി നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതും ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശാന്തമായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഓടുന്നത്, എന്തായാലും വളരെ സന്തോഷമുണ്ട്. എം എൽ എ വന്നു, അപ്പോൾ ഇനിയിപ്പോൾ കാര്യങ്ങളെല്ലാം പ്രോപ്പർ വെയിൽ നീങ്ങണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നമ്മളും മുന്നോട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ എവിടെ ചെന്നാലും ഫോറസ്റ്റുകാരെ തെറി വിളിക്കുക ഫോറസ്റ്റുകാരെ, പക്ഷേ ഈ താഴെ കിടന്ന് ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മേളിരിക്കുന്ന സാറന്മാരാണ് ഇതിനകത്ത് ഉത്തരവാദികൾ, അവരാണ് ചെയ്യേണ്ടത്. ചെയ്യുന്ന പ്രോപ്പർ വെയിൽ മുമ്പേ ഞാൻ പറഞ്ഞു, ആറു പേരടങ്ങുന്ന ഒരു ഒരു സമിതി രൂപീകരിച്ച് ആ സമിതി വഴിയാണ് അവരാണ് തീരുമാനിക്കുന്നത് എന്താണ് ചെയ്യുന്നതെന്ന്. അപ്പം നമ്മൾ നേരെ പ്രസിഡന്റ് അതിനകത്തെ സമിതി ഒരു അംഗമാണ്, നേരെ പ്രസിഡന്റിനെ ചെന്ന് കണ്ടു, പ്രസിഡന്റ് കാര്യം പറഞ്ഞു, പ്രസിഡന്റ് അവിടെ ഇരുന്നു. അപ്പോൾ തന്നെ ഡി വൈ എസ് പി സാറും അവിടെ വന്നു, വന്ന് സാറും പുഷ് ചെയ്യാന്ന് പറഞ്ഞു. കാര്യം ജനങ്ങളുടെ ആവശ്യമല്ലേ, ജനകീയമായിട്ടുള്ള വിഷയമല്ലേ. അപ്പോൾ അതുകൊണ്ട് ബാക്കി അപ്ഡേറ്റ് വേണ്ടി ഞങ്ങൾ പുറകെ വരുന്നതായിരിക്കും. കാണാം മില്ലുകാരൻ.